സിക്സ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ തുടങ്ങുകയാണ് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് ഒരു ശതമാനമെങ്കിലും പരീക്ഷ മാറ്റും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ പക്ഷേ അതിന് സംഭവിക്കുമെന്നും നമുക്കറിയില്ല ഏതായാലും പരീക്ഷ നടക്കും എന്ന വിശ്വാസത്തോടെ നന്നായിട്ട് പഠിക്കുക ബി എ ബി എസ് സി വിഷയങ്ങൾക്ക് ഇരുപത്തി എട്ടാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത് ബി കോമിന് ഇരുപത്തി ഒമ്പതിനാണ് പരീക്ഷ തുടങ്ങുന്നത് പരീക്ഷ ഉച്ചയ്ക്കാണ് ഒന്നര മുതൽ നാലര വരെ വെള്ളിയാഴ്ച ദിവസം രണ്ട് മുതൽ അഞ്ച് വരെയാണ് പരീക്ഷ അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഫിഫ്ത്ത് സെമ്മ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സിക്സ് സെമ്മ് നിങ്ങൾ ഓർക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് പരീക്ഷ എഴുതുന്നതിനെക്കുറിച്ച് അപ്പോൾ നമ്മുടെ എ പാർട്ടിനകത്ത് നമുക്കറിയാം പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയം എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണ് എങ്കിൽ പന്ത്രണ്ട് ചോദ്യമുണ്ട് നേരത്തെ പത്ത് ചോദ്യമായിരുന്നു ഇപ്പോൾ ആറെണ്ണം മതി ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്കായിരുന്നു നേരത്തെ രണ്ട് മാർക്കായിരുന്നു അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ എഴുതുക കാരണം രണ്ട് മാർക്കിൻ്റെ പരീക്ഷയായിരുന്നു നേരത്തെ എഴുതിയ ഓരോ ക്വസ്റ്റിനും ഇപ്പോൾ മൂന്ന് മാർക്കാവുമ്പോൾ കുറച്ചുകൂടെ എഴുതുക അതേപോലെ തന്നെ ആറ് ആണ് എഴുതാൻ പറഞ്ഞത് അപ്പോൾ ആദ്യമേ അനുസരിച്ച് ആറ് ബി പാർട്ടിൽ ഒമ്പതിൽ നിന്ന് എത്രണം എഴുതണം നാലണം നേരത്തെ അഞ്ച് മാർക്കായിരുന്നു ഇപ്പോൾ അത് എട്ട് മാർക്കായി അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ കുറച്ചും ഇലാബറേറ്റ് ചെയ്ത് എഴുതുക അതേപോലെ തന്നെ എസ് എ പഴയ പോലെ തന്നെയാണ് പതിനഞ്ച് മാർക്ക് തന്നെ ഉള്ളൂ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിൻ്റെ ആണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അവിടെ പതിനഞ്ച് മാർക്കാണ് രണ്ട് ആയിരുന്നു ഇപ്പം മൂന്ന് എസ്സ എഴുതാം അപ്പം മൂന്ന് എസ് എഴുതുമ്പം ആ മൂന്ന് എസ് എയും നോക്കിയിട്ട് അതെല്ലാം കൂടെ കൂട്ടി അവിടെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ മുപ്പത് മാർക്ക് കൊണ്ടെത്തിക്കും പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണെങ്കിൽ ഇരുപത് മാർക്കേ ഉള്ളൂ എസ് ഐക്ക് അപ്പോൾ അവിടെ കൊണ്ട് എത്തിക്കും അപ്പം നിങ്ങൾ എസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ എസ് ഐക്ക് എയും ബിയും രണ്ട് പാർട്ട് കാണും അപ്പം സാധാരണ എഴുതുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് അറിയാം മറ്റേ പാർട്ട് അറിയത്തില്ല ഇവിടെ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻ എഴുതാവുന്നതുകൊണ്ട് ഈ എസ് എ നോക്കിയിട്ട് ഏറ്റവും അറിയാവുന്ന അറിയാവുന്ന എസ് എ ആദ്യം എഴുതുക അതിന് ശേഷം അറിയാത്ത പിന്നെ നമ്മുടെ പാർട്ട് എയിലെ ഓപ്ഷൻ അനുസരിച്ച് ആറ് പാർട്ട് ബിയിലെ അനുസരിച്ച് നാല് എഴുതിയിട്ട് എസ് എ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ തീർച്ചയായിട്ടും എഴുതണം മൂന്ന് എസ് എ കമ്പൽസറി ആയിട്ട് എഴുതാൻ ശ്രമിക്കണം കാരണം മൂന്ന് എസ് എ വാല്യൂ ചെയ്യും അങ്ങനെ അത് എഴുതാതെഴുതാൻ നമ്മുടെ മാർക്ക് പോകും അതിനുശേഷം കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എഴുതാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ട് എന്തെങ്കിലും ഒരു രണ്ട് സെൻറ്റൻസ് എഴുതി വെക്കണം ക്വസ്റ്റ്യൻ എഴുതി വെക്കാനല്ല ഉദ്ദേശിച്ച് ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെക്കുക സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ മാത്സ് ആയതുകൊണ്ട് ഞാൻ പറയാം ഏതേലും ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നമുക്ക് സ്കീം വരുമ്പോൾ അതിനകത്ത് കാണും എനി റീസണബിൾ അറ്റംപ്റ്റിന് ഫുൾ മാർക്ക് അപ്പം ഒന്നും എഴുതിയില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ എല്ലാ വർഷവും ഉള്ളതാണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ എനി റീസണബറ്റിൻ്റെ മാർക്ക് പക്ഷേ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എഴുതത്തില്ല അതാണ് പ്രശ്നം അത് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങൾ നിങ്ങളതിമേ ഓപ്ഷൻ അനുസരിച്ച് അതിൻ്റെ എണ്ണമനുസരിച്ച് നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ എഴുതുക അതിനുശേഷം നിങ്ങൾ എഴുതാത്ത ക്വസ്റ്റ്യൻസ് നമ്പർ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു സെൻറ്റൻസോ രണ്ട് സെൻറ്റൻസോ കമ്പൽസറി ആയിട്ട് എഴുതണം കാരണം ഞാൻ പറഞ്ഞ കേട്ടല്ലോ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഒന്നുകൂടെ പറയുകയാണ് ആദ്യമേ ഓപ്ഷൻ അനുസരിച്ച് എഴുതിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം മൂന്ന് എസ് എ തീർച്ചയായിട്ടും എഴുതണം പിന്നെ ഇവിടെ ഓരോ സെക്ഷനിലും മാർക്ക് കൂടിയത് കൊണ്ട് നിങ്ങൾ എഴുതുന്നതിൻ്റെ വലിപ്പം വലിപ്പം എന്ന് വെച്ചാൽ കണ്ടൻറ്റ് ഇച്ചിരി കൂടെ കൂട്ടി എഴുതുക കാരണം പാർട്ട് ബി ഒക്കെ അഞ്ച് മാർക്ക് എന്നുള്ളത് എട്ട് മാർക്കായി പ്രാക്ടിക്കൽ ഉള്ള സബ്ജെക്റ്റ് ആണെങ്കിൽ ഏഴ് മാർക്കാക്കി അപ്പം അതനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് പാർട്ട് എയിൽ നേരത്തെ ഒന്നായിരുന്നു ഇപ്പോൾ അത് രണ്ട് മാർക്കാക്കി അപ്പം പഴയ മാർക്കുകൾ കൂടി അപ്പം കണ്ടൻറ്റും ഇച്ചിരി കൂടെ കൂടുതൽ എഴുതണം പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പം ഉച്ചയ്ക്കാണ് പരീക്ഷ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ടെൻഷൻ കാണും നിങ്ങൾ ടെൻഷൻ ടെൻഷനെല്ലാം കളയുക നിങ്ങൾക്ക് ഇപ്പോഴും യാത്രാ സൗകര്യം അങ്ങനത്തെയൊക്കെ ടെൻഷൻ കാണും അതെങ്ങനെയായാലും സെറ്റാകും ദൈവം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അവിടെ ഇച്ചിരി നേരത്തെ ചെല്ലണം ഹോൾ ടിക്കറ്റ് കോളേജിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറിൽ കിട്ടും ഓക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഹോൾ ടിക്കറ്റ് വാങ്ങിക്കുക പരീക്ഷ എഴുതുവാൻ പോവുക കോളേജിൽ കയറുന്നതിന് മുമ്പും എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പും സാനിറ്റൈസ് ചെയ്യുക കൈ നിങ്ങളൊരു സാനിറ്റൈസർ തീർച്ചയായിട്ടും കരുതുക നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ കൈവെക്കുക വയ്ക്കുക വേറൊരാളുമായിട്ടും ഷെയർ ചെയ്യരുത് പേന പെൻസിൽ റബ്ബറ് പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങൾ സ്കെയില് ഹോൾ ടിക്കറ്റ് തീർച്ചയായിട്ടും വാങ്ങിക്കുക എല്ലാ ദിവസവും ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് എനിക്കറിയാം നിങ്ങൾ ഫൈനൽ ഇയർ ആണ് നിങ്ങൾ ഇനിയും കാണത്തില്ല ഒക്കെ എനിക്കറിയാം പക്ഷേ നമ്മുടേതായ രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുക മറ്റുള്ളവരുടെ ജീവിതം സുരക്ഷിതമാക്കുക പിന്നെ ഒരു കാര്യം ടൈം ടേബിൾ ഒന്നുകൂടെ നോക്കി സബ്ജക്റ്റ് കൺഫേം ചെയ്യുക ഇപ്പം നിങ്ങളുടെ ഓപ്ഷൻ കുറച്ചത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫോർ എക്സാമ്പിൾ നാല് മോഡ്യൂൾ ഉണ്ടെങ്കിൽ നാല് മോഡ്യൂളും പഠിക്കണമെന്നില്ല ഓപ്ഷൻ ഉണ്ടായത് രണ്ട് മോഡ്യൂൾ നല്ല വൃത്തിക്ക് പഠിക്കുക ഇപ്പം അഞ്ച് മോഡ്യൂളുള്ള ആണെങ്കിൽ അല്ലെങ്കിൽ ആറ് മോഡ്യൂളുള്ളതാണെങ്കിൽ അതിൻ്റെ പകുതി മോഡ്യൂൾ വൃത്തിക്ക് പഠിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക പഠിക്കുന്ന കാര്യം വൃത്തിക്ക് പഠിച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് സെറ്റാണ് നമുക്ക് എഴുതാൻ സാധിക്കും ഒന്നും കൊണ്ട് പേടിക്കാൻ ഇല്ല കാരണം നമ്മൾ ഇത്രയും നാൾ എഴുതിയല്ലേ ഈ ലാസ്റ്റ് ഒരു എക്സാം ഉണ്ട് ഇത് നമ്മൾ വിജയിച്ചിരിക്കും നമ്മളെയും കൊണ്ട് പറ്റും വി വികാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങൾക്ക് അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ബി സി ആണെങ്കിൽ മൂന്ന് ദിവസം അങ്ങനെ പരീക്ഷ ഇത്രയും ദിവസമാണ് ബി കോമും ബി എ ബി എസ് സി ഒക്കെ ഡിഫറെൻറ്റ് ദിവസമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ മറ്റുള്ളവരുടെ സുരക്ഷയാണ് ആദ്യമേ പഠിക്കുന്നത് വൃത്തിക്ക് പഠിക്കുക പരീക്ഷയ്ക്ക് എഴുതുക നല്ല മാർക്ക് വാങ്ങിക്കുക ഇനി ഇതിന് ശേഷം ഉന്നതമായ രീതിയിൽ പി ജി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നല്ല രീതിയിൽ പോവുക നല്ല മനുഷ്യരായി ജീവിക്കുക ദൈവം കൂടെ ഉണ്ടാകും അപ്പോൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ്